ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന വിഷയം കൾച്ചർ എന്നതിൻ്റെ ഭാഗമായിട്ട് മലയാള രസാനുഭവത്തിലെ ആഗോള സ്വാധീനം എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് ഉള്ളതെന്ന് തോന്നുന്നു, മലയാള രസാനുഭവവും ആഗോള സ്വാധീനവും. മാത്രമല്ല സമയം തന്നിരിക്കുന്നത് 3:30 to 4:30 വരെയാണ്. ഞങ്ങൾ 3 പേരാണ് ഇന്ന് ഇവിടെ ഇതിന് ഉള്ളത്. ബോസുകൃഷ്ണമാചാരി, മീനാക്ഷി തിരുക്കോട്, വിജയകുമാർ മേനോൻ ഞാൻ. ഈ രസാനുഭവം എന്ന് ഞാൻ പറയുമ്പോൾ ആധുനികതയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതിന് വളരെ വിശാലമായ ഒരു കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലം ആവശ്യമുണ്ട്. അങ്ങനൊരു പശ്ചാത്തലം എടുത്താൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. കാരണം രസ സിദ്ധാന്തം പ്രത്യേകിച്ചും ദൃശ്യഭാഷയിൽ, ചിത്ര ശില്പം തുടങ്ങിയ ഭാഷയിൽ തീരെ കുറവ് പഠനം മാത്രം ലഭിച്ചിട്ടുള്ള ഒന്നാണ്. രസം, ധ്വനി തുടങ്ങിയതെല്ലാം സാഹിത്യവും നാടകവും നൃത്തവുമായി മാത്രമേ ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളൂ. അത് ചിത്രവും ശില്പവുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് മലയാള രസാനുഭവം എന്ന് പറയുമ്പോൾ രണ്ട് ആയിട്ട് തിരിച്ചേ പറ്റൂ. ഒന്ന്, മലയാളത്തിൻ്റെ രസാനുഭവം എന്തായിരുന്നു എന്നെടുക്കേണ്ടി വരും. എന്നിട്ടാണല്ലോ ആഗോള സ്വാധീനത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മലയാളത്തിൻ്റെ രസാനുഭവം എന്നത് ഏറ്റവും കുറഞ്ഞത് രണ്ട് കാലഘട്ടങ്ങളായിട്ടെങ്കിലും തിരിക്കേണ്ടി വരും. ഒന്ന് കൊളോണിയൽ കാലഘട്ടത്തിന് ശേഷം, മറ്റൊന്ന് കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപ്. പ്രീ കൊളോണിയൽ ആൻഡ് കൊളോണിയൽ, പോസ്റ്റ് കൊളോണിയൽ, അങ്ങനെ നമുക്ക് തിരിക്കേണ്ടി വരും. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ കാലഘട്ടം തിരിച്ചാൽ മാത്രമേ ഇതിൻ്റെ പഠനത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാകുമ്പോൾ കൊളോണിയൽ ഭരണത്തിന് മുൻപുണ്ടായിരുന്നത് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഇൻഡിജിനസ് കൾച്ചർ ആൻഡ് കണക്റ്റഡ് വിത്ത് ദാറ്റ് കൾച്ചർ വി ഹാഡ് എ വെരി പവർഫുൾ വിഷ്വൽ ലാംഗ്വേജ്. ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കേരള. കേരളത്തിൻ്റെ എക്സാമ്പിൾ എടുത്തു നോക്കൂ. എന്തായിരുന്നു കേരളത്തിൻ്റെ ദൃശ്യ സംസ്കാരം? കേരളത്തിൻ്റെ ദൃശ്യ സംസ്കാരം നമ്മൾ എടുത്താൽ, ഒന്ന്, മുഖത്തെഴുത്ത്, ഫേസ് പെയിൻറ്റിങ്, ബോഡി പെയിൻറ്റിങ്, ഫ്ലോർ പിക്ചേഴ്സ്, കളം, മ്യൂറൽ പിക്ചേഴ്സ്, സ്കൾപ്ചേഴ്സ്, തെക്കോട്ട് പടയണിക്കുണ്ടാകുന്ന പാളയിലെഴുത്ത്, ഇതൊക്കെയാണ് നമ്മുടെ സംസ്കാരം. അതിനോടൊപ്പം തന്നെ നിൽക്കുന്നതാണ് കോസ്റ്റ്യൂംസ്. നാട്യശാസ്ത്രത്തിൽ ആഹാര്യം എന്ന് പറയുന്നത്, ആഹാര്യം എന്ന് പറഞ്ഞൊരു പ്രത്യേക ചാപ്റ്റർ തന്നെ, ആഹാര്യ അഭിനയം എന്ന് പറഞ്ഞൊരു പ്രത്യേക അധ്യായം തന്നെ നാട്യശാസ്ത്രത്തിലുണ്ട്. ആ ആഹാര്യത്തിൻ്റെ, അതും ശില്പികളാണ് ഉണ്ടാക്കുന്നത്, ആഹാര്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുഖത്തെഴുത്തും മെയ്യെഴുത്തും എന്ന് പറഞ്ഞാൽ തെയ്യത്തിൻ്റെ പോലൊരു കോംപ്ലക്സ് ഫേസ് പെയിൻറ്റിങ് മറ്റേതൊരു സ്ഥലത്താണുള്ളത്? ദയർ ദ ബോഡി ആൻഡ് ദ ഫേസ് ബിക്കം ദ ക്യാൻവാസ്. ഫ്ലോറിൽ ധൂളിചിത്രം എന്ന് ഇന്ത്യ മുഴുവനും അറിയുന്ന പൗഡർ കൊണ്ടുണ്ടാക്കുന്നതാണ്. ബാക്കിയുള്ളൊരു താൽപ്പന എന്നെല്ലാം പേര് പറയുന്ന അതുണ്ട്. നമുക്കിവിടെ കേരളത്തിലില്ലാത്തത് സ്ക്രോൾ പെയിൻറ്റിങ് ആണ്. തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല, അതാണ് ഏറ്റവും കുറവ് എന്ന് പറയും. മറ്റു പലയിടത്തും അതുണ്ട്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമുക്ക് കൊളോണിയലിസം വരുന്നത്. കൊളോണിയലിസം വന്നപ്പോൾ 1836 മെക്കാളെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹൗസ് ഓഫ് കോമൺസിൽ, നിങ്ങൾ ഇന്ത്യയുടെ സംസ്കാരം കളഞ്ഞില്ലെങ്കിൽ നമുക്കവരെ ഭരിക്കാൻ സാധ്യമല്ല. വി ഹാവ് ടു ചേഞ്ച് ദ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ, പാറ്റേൺ ഓഫ് കൾച്ചർ, പാറ്റേൺ ഓഫ് തോട്ട്, ദെയർ ലിറ്ററേച്ചർ, ദെയർ ആർട്ട്. അതിനാണ് അന്ന് ശ്രമം തുടങ്ങിയതാണ്.
ശ്രമം തുടങ്ങി 1850-കളാകുമ്പോഴേക്കും നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ഫൈൻ ആർട്സ് കോളേജുകളുടെ ആരംഭമായി. ഇന്ത്യക്കാരെ ചിത്രമെഴുത്ത് പഠിപ്പിക്കാൻ, ശില്പം പഠിപ്പിക്കാൻ, അവിടെ വെച്ചാണ് നമുക്ക് നേരത്തെ പറഞ്ഞ രസം എന്ന് പറയുന്ന അതിൽ നിന്ന് മാറി പാശ്ചാത്യരുടെ രീതിയിലേക്ക് മെത്തഡോളജി തന്നെ മാറുകയാണ്. മെത്തഡോളജി മാറി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി രവിവർമ്മ ഫോൾസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഏജ്. ദോ ഹി ഡിഡ് നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് അക്കാഡമിക് സ്റ്റഡീസ് ഇൻ ദീസ് കോളേജസ് ഓർ സ്കൂൾസ്, ഹി സ്റ്റഡീഡ് ദ ലാംഗ്വേജ് ഓഫ് ദ വെസ്റ്റേൺ പീപ്പിൾ ആൻഡ് ഹി സ്റ്റാർട്ടഡ് പെയിൻറ്റിങ് ദ മെത്തോളജിക്കൽ ക്യാരക്ടേഴ്സ് ഇൻ ഓയിൽ പെയിൻറ്റിങ് ആൻഡ് ഓൾസോ ഇൻ എ ലാംഗ്വേജ് ദറ്റ് വാസ് ടോട്ടലി വെസ്റ്റേൺ. വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് ഭാരതീയ കല രവിവർമ്മയിലൂടെ പാശ്ചാത്യത നേടിയെടുക്കുന്നത്. നമ്മൾ പറഞ്ഞ ആഗോളം എന്ന് പറയുന്ന സ്വാധീനത്തിലേക്ക് വളരെ ഫാസ്റ്റായിട്ട്, ഇത്രയും ഫാസ്റ്റായിട്ട് എവിടെയെങ്കിലും ഒരു ഡ്രാമാറ്റിക് ചേഞ്ച് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി ഡ്രാമാറ്റിക് ആൻഡ് ദാറ്റ് വാസ് ആക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ. വൈ? ദിസ് ഈസ് എ റിയൽ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ട് രവിവർമ്മയുടെ ഈ വിധത്തിലുള്ള മാറ്റം ഇന്ത്യ മുഴുവനും അംഗീകരിച്ചു? കാരണം നമുക്ക് അന്ന് വരെ എസ്തെറ്റിക്സ് പറഞ്ഞിരുന്നു. ഈ രസാനുഭവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നത്. നമുക്ക് തന്നിരുന്നതിൽ വക്രോക്തി, ധ്വനി എന്നിവയാണ് ഏറ്റവും പ്രധാനം, സ്വഭാവോക്തി അല്ല. രവിവർമ്മയിലേക്ക് വരുമ്പോൾ സ്വഭാവോക്തി അല്ലെങ്കിൽ റിയലിസം, റിയലിസം എന്നുള്ള പ്രസ്ഥാനമല്ല, മൂവ്മെൻ്റ് അല്ല, വെസ്റ്റേൺ മൂവ്മെൻ്റ് അല്ല, റിയലിസ്റ്റിക് വേ ഓഫ് റെൻഡറിങ് ഹ്യൂമൻ ബീയിങ്സ് ഓർ എനി അതർ ഫോം എന്നുള്ളതിലേക്ക് കടക്കുകയാണ്. അങ്ങനെ സ്വഭാവോക്തി നമുക്കില്ലാത്തത്, ഭാരതീയ ഇതിൽ കാര്യമായ സ്വഭാവോക്തി ഇല്ല. സ്വഭാവോക്തി ഒട്ടുമില്ല എന്ന് പറയുന്നത് ശരിയല്ല, കാര്യമായ സ്വഭാവോക്തി ഇല്ല. അവിടെയാണ് രവിവർമ്മയുടെ ഇത് വരുന്നത്. മാത്രമല്ല രവിവർമ്മ മെത്തോളജിക്കൽ ക്യാരക്ടേഴ്സ്, അത് രവിവർമ്മ ഒരു കാര്യവും കൂടിയായി ബന്ധപ്പെടുത്തി. അല്ലെങ്കിൽ അത് ഏതെങ്കിലും രാജാക്കന്മാരുടെ വീട്ടിലിരിക്കുകയുള്ളൂ. ഹി കണക്റ്റഡ് ദാറ്റ് പർട്ടിക്കുലർ പിക്ചേഴ്സ് വിത്ത് ഇൻഡസ്ട്രി. അഗെയിൻ മൈഥോളജി ആൻഡ് ഇൻഡസ്ട്രി, പഴമയും പുതുമയും തമ്മിൽ ബന്ധപ്പെടുത്തുകയാണ്. ലാക്സ് ഓഫ് പ്രിന്റ്സ് അപ്പിയേഡ് ഇൻ മാർക്കറ്റ്സ് ഫോർ വെരി വെരി ലിറ്റിൽ ഓർ വാട്ട് ക്യാൻ വി സേ നെഗ്ലിജിബിൾ പ്രൈസ്. എനിബഡി ക്യാൻ ബൈ വിത്തൗട്ട് കാസ്റ്റ്, വിത്തൗട്ട് റിലീജിയൻ, വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് ടു ഫെയ്ത്ത്. പീപ്പിൾ കുഡ് റിസീവ് ദാറ്റ് തിങ്, ബൈ ദാറ്റ് തിങ്, ബൈ എ പെയിൻറ്റിങ്, ബൈ എ കോപ്പി ഓഫ് എ പെയിൻറ്റിങ് ആൻഡ് ദാറ്റ് എൻറ്റേർഡ് ദ ഹൗസസ് ഓഫ് എനിബഡി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ഓർ റിലീജിയൻ. മൈൻഡ് യു 1936-ലാണ് നമ്മൾ വലിയ കേമമായിട്ട് പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത്. അതിനു മുമ്പ് ദൈവങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരുടെ ഗൃഹപ്രവേശം നടത്തി കഴിഞ്ഞു, അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ദാറ്റ് വാസ് എ സൈലൻ്റ് റെവല്യൂഷൻ ഡൺ ബൈ രവിവർമ്മ. അത് ദാറ്റ് വാസ് എ ഗ്ലോബൽ തിങ്. ഹൗ ഈസ് നോട്ട് പോസിബിൾ ഫോർ എസ് ടു സീ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഗ്ലോബൽ തിങ്? ഇറ്റ് ഈസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം രവിവർമ്മ വാസ് ക്രിറ്റിസൈസ്ഡ് ബിക്കോസ് ഹി യൂസ്ഡ് വെസ്റ്റേൺ ലാംഗ്വേജ് ആൻഡ് ഡ്യൂറിങ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ കാലത്ത് 1905 വളരെ പ്രധാനമാണ് ബംഗാൾ ഡിവിഷൻ. അതോടുകൂടി രവിവർമ്മയെ തള്ളി പറയേണ്ടത് ആവശ്യമായിട്ട് വന്നു. വെസ്റ്റേണായിട്ടുള്ള എല്ലാം നമുക്ക് നിരാകരിക്കണം, ദെൻ വെസ്റ്റേൺ ലാംഗ്വേജ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ, സ്ട്രോങ്സ്റ്റ് എക്സാമ്പിൾ ഈസ് രവിവർമ്മ. രവിവർമ്മയെ തള്ളി പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതോടുകൂടി ഭാരതത്തിൽ വലിയൊരു മാറ്റമാണ് വരുന്നത്. കേരളത്തിൽ വരുമ്പോൾ, കേരളത്തിൻ്റെതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ സാഹിത്യത്തിൽ എപ്പോഴും എടുത്തു പറയുന്ന ഒരു നോവലുണ്ട്, ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. ഇന്ദുലേഖയുടെ ആമുഖത്തിൽ ചന്തുമേനോൻ പറയുന്നത്,
സാഹിത്യകാരന്മാർ കാര്യമായിട്ട് എടുത്തു പറയാത്തൊരു കാര്യം. ചന്ദുമേനോൻ പറയുന്നത് ചിത്രകലയിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് സാഹിത്യത്തിൽ അതുപോലുള്ള മാറ്റം പാടില്ല? അതുകൊണ്ട് ഞാൻ സാഹിത്യത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നു. ആ മാറ്റമാണ് നാം പറയുന്നത് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സാഹിത്യത്തിലും മറ്റും മാറ്റം വരുന്നു. ഇന്ദുലേഖ എഴുതിയ ചന്ദുമേനോൻ അതിലെ പ്രധാനിയാണ്. ഒരു മാറ്റം വന്നു. രണ്ടാമത്തെ നോവൽ ശാരദ ചന്ദുമേനോൻ്റെ പകുതിയാക്കിയിട്ടുള്ളൂ. അതിൽ പ്രധാന കഥാപാത്രം ചിത്രകാരനാണ്, പ്രൊഫഷണൽ പെയിൻറ്റർ. ഇന്ന് പോലും നമുക്കൊരു പ്രൊഫഷണൽ പെയിൻറ്റർ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടറായിട്ട് ഒരു നോവലെങ്കിലും കാണാൻ സാധിക്കുന്നു. ചന്ദുമേനോൻ കൊണ്ടുവന്നു, കാരണം ആർട്ടിസ്റ്റ് തിങ്കിങ് എഹെഡ്, അതായിരുന്നു ചന്ദുമേനോൻ്റെ ചിന്ത. മാത്രമല്ല, ഇന്നും നമ്മൾ പറയുന്ന പോലെ ഹീ ഗോസ് ഔട്ട് ഓഫ് കേരള, ഹീ ഗോസ് ടു മദ്രാസ്. മകളെയും കൊണ്ട് മദ്രാസിലേക്കാണ് പോകുന്നത്. ഇന്നും കേരളത്തിൽ നിന്ന് ചിത്രം വരയ്ക്കാൻ എത്ര പേർക്ക് സാധിക്കുന്നു? മീനാക്ഷിക്കും ജോസും ബോസിനും പറയാൻ പറ്റും. അപ്പോൾ ആ കാലത്ത് ഒരു നൂറ്റാണ്ട് മുൻപ് നമ്മൾ കൊണ്ടുവന്ന എങ്ങനെയാണ് സാഹിത്യവും ചിത്രകലയും തമ്മിൽ ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് ഈ രസസിദ്ധാന്തം എന്നിവർ പറയുന്നത്, ഏത് വിധത്തിലാണ് ആഗോള ഇതിലേക്ക് മാറുന്നത്, ആരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയുമായി ചേർന്ന് രവിവർമ്മ ചെയ്തത് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരിതായി. പിന്നീട് രവിവർമ്മയിൽ തന്നെ നമ്മൾ നിന്നുപോയി. അതിനും കാരണമുണ്ട്. കാരണം ഇവിടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമ്പദ്ഘടന അല്ലായിരുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏത് കാലത്തെ കലയും അതാത് കാലത്തെ സമ്പദ്ഘടനയുടെ സപ്പോർട്ടില്ലാണ്ട് നിലനിന്നിട്ടില്ല. രാജാക്കന്മാരുടെ കാലത്തെ രാജാക്കന്മാർ, റെനൈസാൻസ് ഉണ്ടായത് അന്നത്തെ കച്ചവടക്കാരുടെ കാര്യത്തിൽ. മെഡിച്ചി ഫാമിലിയെപ്പോലെ ഉള്ള ഫാമിലി ഇല്ലായിരുന്നെങ്കിൽ ഒരു മൈക്കലാഞ്ചലോയും ലിയനാർഡോ ഡാ വിഞ്ചിയും ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അതുപോലെ പിന്നീട് വന്ന ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് അവർക്ക്, ഇപ്പോൾ നമ്മൾ മെഡിച്ചി ഫാമിലി തന്നെ എടുക്കും, ഇറ്റലി മർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് ഷേക്സ്പിയർ എഴുതിയത്, അതിനകത്ത് ഷൈലോക്കുണ്ട്. ആ ഷൈലോക്കിനെ പോലെ പണം മാത്രം നോക്കി നടക്കുന്ന ഒരാളെ പുച്ഛമായ സൊസൈറ്റി ആയിരുന്നു അത്. അങ്ങനെ പണത്തിൽ മാത്രമല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്, ഞാൻ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്നയാൾ ആണ് എന്ന് വന്നാൽ എനിക്ക് സമൂഹത്തിൽ സ്ഥാനമേറും, ഞാൻ പ്രോത്സാഹിപ്പിക്കും. അതായിരുന്നു മെഡിച്ചി ഫാമിലിയൊക്കെ ചെയ്തത്. മർച്ചൻ്റ് ഓഫ് വെനീസ് അതേ കാലഘട്ടത്തിൽ എഴുതുന്നതാണ്. ഷൈലോക്കല്ല ഞാൻ, ഞാൻ മെഡിച്ചി ഫാമിലിയിലെ മെമ്പറാണ്, ഷൈലോക്കല്ല. ഇന്നും അതുകൊണ്ട് തന്നെയാണ് ആധുനിക കാലത്ത് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് എങ്ങനെയാണ് ഇന്നത്തെ സമ്പദ്ഘടന, ഇന്നത്തെ ഇക്കണോമിക് സ്ട്രക്ചർ, ഇന്നത്തെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, ക്രോണി ക്യാപിറ്റലിസം ഒക്കെ ശരിയാണ്, ഗ്ലോബലൈസേഷൻ എല്ലാം ശരിയാണ്, അതിൻ്റെ ദുരന്തം മുഴുവനും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അവരാണ് പക്ഷേ ഇന്ന് ഭരിക്കുന്നത്. നേരത്തെ മീഡിയയെ പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അതില്ലെങ്കിൽ നടക്കില്ല എന്ന് തന്നെ എം പി സുരേന്ദ്രൻ പറയുകയുണ്ടായി. അത് തന്നെയാണ് ആർട്ടിൻ്റെയും കാര്യം. കാരണം പണമില്ലാതെ ചെയ്യാൻ സാധ്യമല്ല. പട്ടിണി കിടന്ന് ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ വിധത്തിൽ ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമുക്ക് ശമ്പളം മേടിക്കുന്നവർക്ക് പറയാം ആർട്ടിസ്റ്റുകൾ പെയിൻറ്റ് ചെയ്തോളൂ. ഇതാരാ മേടിക്കുന്നത്? ആരാണിവരെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഏജൻസികളില്ലെങ്കിൽ നമുക്ക് സാധ്യമല്ല ജീവിക്കാൻ. നമ്മുടെ കല വളരില്ല. കലയുടെ ആദ്യകാലം തുടങ്ങിയുള്ളൊരു ചരിത്രം അതാണ്, ഇന്നും അതാണ്. ആ വിധത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനൊരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറും.
Okay, my Malayalam is terrible, so I'm going to have to speak in English. I hope that that's okay. So for me, I think from what you said towards the end, you know, I'm interested in the kind of cultural infrastructures that are being built to actually enable, you know, generations to imagine that they have the power to also contribute within the humanities and the arts. And my particular focus as a curator has been, I started out as a writer. I studied the history of the art market, which I think a lot of us tend to, dismiss and say, as artists, now the market, you don't need to understand it. It's, you know, the devil, it's evil. But for me, it was very important to understand it because there is a reason that modernism and artists like Picasso is like a common name, regardless of where you come from. And it happened because there were dealers, curators, institutions, and extremely wealthy families that supported his career, and he was an extremely good businessman. But that's the part that you don't study about. You just assume there's this idea of the genius, you know? But what does that even mean? So for me to understand that not everything that you read in history is actually what the truth is, or, you know, history is written by a few and it's also manipulated a lot. So how do you understand how to learn those histories and then unlearn them? So for me to even, I come from a family of educators, a family, an upper caste, family from Kerala that's had access to education for generations. And, so I have to now, over the course of the last decade of being able to study in the US or being able to study in London, and then you come back here and you think all of the knowledge that I have produced is consumed by the universities and institutions there. So for example, if museums set up research institutions here and I'm hired, it's because, you know, I'm producing knowledge around South Asia or Kerala or wherever. And then that's acquired by museums in order to show this is what India is, and then they'll go on to show this is what the Caribbean is, or this is what Africa is. You know, it's still a very colonial mentality for me in terms of larger art institutions. And so in light of that, I think that you have to acknowledge as a cultural producer, whether you call yourself an artist or a writer or a filmmaker or a curator or a gallerist, anything, even if you have to have your foot in the market, you have to understand two things. One, your position of privilege. What is that position? And then what is your politics also? And not just party politics, but we live in a time where if you look at visual imagery within popular culture, it does do a lot in terms of how you consume that culture and how that's shaping and shifting a lot of our political positions, right? So for me, I'm interested in working with artists and writers, particularly artists actually, who are doing these research projects around visual imageries of oppressed and marginalized communities. So I work with two young women who are just starting an organization called SIVE. And I'm talking about what you would generally call contemporary art practice, although that is interdisciplinary also, which means it can include, you know, a painting, and it could include text, it could include documents from an archive that could be seen as a film, that could be seen as an exhibition. I'm sure if you've been to the Kochi Biennale or you see different forms and ways in which artists actually produce work.
Now what this group is doing is actually looking at one particular newspaper that was produced by this family. It's a Dalit newspaper and it doesn't have circulation, but there's a lot of Dalit art in it. And when you, it's all written in Hindi, and it's called Abhimanyu Nayak, which means contemporary mute hero. And you know, there are Ambedkar's writings, there's, you know, interesting Dalit perspectives on international policy, Dalit writings on what the African-American imaginary is. There's also the intersection of religion and caste. So there's poetry by Dalit Muslims, there's Dalit Christian identities, you know, and one might think, what does that mean in, you know, I mean, in a global, aesthetic, and in particularly in Kerala and a Malayali aesthetic. But what I'm trying to say is that maybe it's not about, for me as a Malayali, it's more about thinking about my positions of privilege of, like I said, class, caste, etc., and access I've had. And then what platforms am I creating? Who am I speaking with and alongside, not for? And so for me, projects like this and art becomes a space to think about these. So taking Dalit art that was produced in this newspaper and creating zines or making films or just, you know, making posters or giving, we're trying to put it in Wiki Commons so that like public can have access to it. For me, all of this becomes a part of it. I don't know if that's particularly to my roots here, but this is where I am and that's worth something. So maybe both. Thank you. First of all, let me thank Kruti team. Earlier days, when we organized literature festival, only people who really writes about those kind of guys used to come together. This is maybe the first time in Kochi, you know, a literature festival is also adapting or collaborating or associating with other art fields. I would like to congratulate them. So I'm a visual artist, and I have written about a few points. Maybe I should read it out. It's about, basically about influences, you know. So I was looking at from art to architecture, from music to literature. Kerala has been influences from all over the world. I believe art is universal. As Vijay Kumar sir said, colonial rule had a huge impact on art in Kerala. Devivarma's painting, Puranic paintings which dramatized the scenes from the Ramayana and Mahabharata in the European-inspired naturalism. However, highlighted the Indian heritage in a public visual arena dominated by Victorian commercial and academic imagery. This is about Debiwarma's painting, you know. Also, he was mentioning about patronage. Patronage as the Sambathiya Paramayatulla Sahayangalilla, Kalagaramar Keralatil Tamasikina, Uravasta, patronage Ilatundana, Rivarme Pulla Kalagaramarum, KCS Panikarum, Matulla. സമകാലികനായിട്ടുള്ള കലാകാരന്മാർ നാട് വിട്ടു പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഓൾസോ യു ലുക്ക് അറ്റ് ദ നെയിംസ് ഓൾസോ യു നോ ലൈക് ഐ വാസ് ലുക്കിംഗ് അറ്റ് സം ഓഫ് ദ ആർട്ടിസ്റ്റ് പ്രോജക്ട്സ് യു നോ വൺ ഓഫ് മൈ ഫ്രണ്ട് വിവേക് വിലാസിനി അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റൽ വർക്ക് ഉണ്ടായിരുന്നു. കേരളത്തിൽ 5 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലെ പേരുകൾ influences of names from different parts of the world. Ab perugal ennu paranja 15 olam portrait galana adhyam photographs 5 square kilometer area il eduthathu ad exhibit cheyittundayirunnu double endeavors ennu parayna oru show il. That was a Malayali show which I had coordinated in 69 Malayali artists participated in that show. Adhyam adil cheyidirikkunnathu 15 portraits
ആ പേരുകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരാളുടെ പേര് ഐ റിമെമ്പർ സോവിയറ്റ് ബ്രീസ്, ഒരാളുടെ പേര് ഹോച്ചിമിൻ. അതുപോലെ തന്നെ ഇങ്ങനെ ഇൻഫ്ലുവൻസസ് ഓൾസോ കംസ് ഫ്രം ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾ ത്രൂ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പൊളിറ്റിക്കൽ ബിലീഫ്സ്. അതുകൊണ്ടും ലാംഗ്വേജിൽ പോലും പേരുകൾ വിളിക്കുന്നതിൽ പോലും ഇൻഫ്ലുവൻസസ് ഉണ്ടാകും. ഐ എം നോട്ട് റിയലി going to, I would like to show a lot of visuals, but you know, like only imagine and talk about it right now. And the next point I wanted to say, you cannot wish any way Western influence of Indian modern art, because the first Indian art school was set up by the British in Chennai. Chennai la nadi the British school sthapikkapettathu. In the fact, even if you look at the ജെ ജി സ്കൂൾ ഓഫ് ആർട്ട്, ഞാൻ പഠിച്ചത് ജെ ജി സ്കൂൾ ഓഫ് ആർട്ടിലാണ്, മുംബൈയിൽ. കിപ്ലിംഗിൻ്റെ, റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ ഫാദറായിരുന്നു ആ സമയത്ത് ഡീൻ ഓഫ് ദറ്റ് കോളേജ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ പോലും സമകാലീന കലയെ പഠിപ്പിക്കുന്ന, അത് ആ കാലത്ത് മോഡേൺ ആർട്ട് എന്ന് പറയുന്ന ആ കല പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മിക്കപ്പോഴും ഇൻഫ്ലുവൻസസ് വന്നിട്ടുള്ളത് ബാഹൗസ് സ്കൂൾ, ജർമ്മനിയിൽ സ്ഥാപിക്കപ്പെട്ട ബാഹൗസ് സ്കൂൾ, അല്ലെങ്കിൽ ഈ last 200 years of art, when we look at it, you can see that British influence in educational system itself. The stronghold of Western influences were to certain extent broken by a group of Indian painters by K.C.S. Panicker in the 60s and tried to establish an identity and language of their own. കെ സി എസ് പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കലയെ ഏനോ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആൻഡ് സിമ്പിൾസ് എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇൻഫ്ലുവൻസസ് കാണാൻ പറ്റും. നമ്മൾ ചിത്രകലാ ലോകത്തെ പറ്റി അറിയുന്നവർക്ക് ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസസ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾസോ വെൻ വി ലുക്ക് അറ്റ് ദ കേരള ചോളമണ്ഡൽ ആർട്ടിസ്റ്റ് വില്ലേജ്, അദ്ദേഹം സ്ഥാപിച്ചത് തന്നെ കലാകാരന്മാർ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ആദ്യത്തെ റെസിഡൻസി എന്ന് വേണമെങ്കിൽ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റുകളുടെ റെസിഡൻസി എന്ന് പറയുന്നത് കെ സി എസ് പണിക്കർ സ്ഥാപിച്ചതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ വെൻ വി ലുക്ക് അറ്റ് ബട്ട് ദ മാറ്റർ ഓഫ് ഇൻഫ്ലുവൻസ് ഇസ് എ ടു വേ ട്രാഫിക് ആൻഡ് ഇന്ത്യൻ മിനിയേച്ചർ ആർട്ട് ആൻഡ് മ്യൂറൽസ് ആൻഡ് ഫ്രെസ്കോസ് ഹാവ് ഇൻഫ്ലുവൻസ് സെവറൽ വെസ്റ്റേൺ ആർട്ടിസ്റ്റ് ലൈക് പോൾ ക്ലേ, കാൻഡിൻസ്കി, the American abstract expressionists like Mark Rothko, Alexander Calder, Francesco Clemente, John Cage and others. John Cage, of course, you would be knowing, musician ennulla reethiyil John Cage ne ariyappedunna aalaanu. Adu pole thanne samagalina kalayil valare adhyam conceptual allengil fluxus art ennu parayna movement inde pradhanapetta vyaktigalil oraalayirunnu adehokke. Nammude indiyilukku yathra cheyittu Le Corbusier design cheyittulla അഹമ്മദാബാദിലെ ആനന്ദ് സാരാഭായിയുടെ വീട്ടിലൊക്കെ വന്ന് താമസിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ്കോ ക്ലെമൻ്റ്, അദ്ദേഹത്തിൻ്റെ ത്രീ പ്രോജക്ട്സ്, ത്രീ വേൾഡ്സ് എന്ന് പറയുന്നൊരു ബുക്ക് തന്നെയുണ്ട്. ഈ ലിവ്സ് ഇൻ ചെന്നൈയിൽ താമസിച്ച് ആദ്യം തുടങ്ങിയത് ചെന്നൈയിലാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു എന്നൊക്കെ പറയുന്നത് വളരെയധികം റിലീജിയസ് സംഭവങ്ങൾ അദ്ദേഹം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള. ഓൾസോ ഹീ ലൈക്ക് ദ കിച്ച് art in kitsch murals, and also historically important, you know, he's been traveling in India and created a lot of artworks. A lot of Malayalis also influenced by his practice. He believes in imagery making. He started as an architect and then he's moved into painting, and he works with a lot of mediums, you know, Francesco Clemente, Calder enna parayna, adhol enna contemporary performing artistsgalu polum വളരെയധികം ഫിലോസഫിക്കലി നമ്മളുടെ യോഗകളും യോഗ പഠിച്ചിട്ടും മരീന അബ്രഹമോവിച്ച്, വൺ ഓഫ് ദ ഫിഗർ ഇൻ കണ്ടംപററി പെർഫോമൻസ് ആർട്ട്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിഗർ, ഷീ ഹാസ് ദിസ് കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസസ്. ഓൾസോ ഗ്രേറ്റ് ഫിലിം മേക്കർ, യുനോ, വീഡിയോ ആർട്ടിസ്റ്റ് ബിൽ വിയോളാസ് വർക്ക്. വെൻ വി ലുക്ക് അറ്റ് ഇറ്റ്, ദ ഫിലോസഫി ആൻഡ് ഇൻഫ്ലുവൻസസ് ഓൾ കം ഫ്രം, ഐ എം ടോക്കിംഗ് അബൌട്ട് ഇന്ത്യ, the Kerala sense, but you know, I think it is all influenced, these Western practitioners also influenced from
Indian traditional practices, miniature തുടങ്ങി murals തുടങ്ങി എല്ലാ തരത്തിലുള്ള. ഓൾസോ ഐ റിമെമ്പർ യു നോ വെൻ യു സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് തെയ്യം ആൻഡ് പെർഫോമിംഗ് ആർട്ട്, എനിക്ക് തോന്നിയിട്ടുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ കേരള മേ ബി ദാറ്റ് ഈസ് ഓൾസോ മൈ ബിലീഫ് ദാറ്റ് യു നോ ഇറ്റ് ഈസ് ദാറ്റ് എക്സ്ട്രീമിറ്റി ഈസ് കോ എക്സിസ്റ്റ് ഇൻ കേരളാസ് മൈൻഡ്. കേരളത്തിൻ്റെ എസ്തെറ്റിക്സിൽ തന്നെ നമ്മളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളുടേതായിട്ടുള്ള വസ്ത്രധാരണങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസ് ആർട്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളേഴ്സും ഫോംസും യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്ചേഴ്സും യൂസ് ചെയ്തിട്ടുള്ളത് പെർഫോമൻസ് പീസസ് വി ക്യാൻ ചെയ്റ്റ് ഇൻ തെയ്യം ടു കഥകളി ടു എവറിഥിങ് ബട്ട് വെൻ വി ലുക്ക് അറ്റ് ദ മിനിമലിസ്റ്റിക് ആസ്പെക്ട് ദ അതർ സൈഡ് ഓഫ് ഇറ്റ് നമ്മളുടെ വെള്ളമുണ്ടും വേഷ്ടിയും വൺ ഓഫ് ദ മിനിമലിസ്റ്റിക് അപ്രോച്ചാണ്. സോ ദാറ്റ് കോൺട്രാസ്റ്റ് ദാറ്റ് പൊളാരിറ്റി കോ എക്സിസ്റ്റ് ഇൻ കേരളാസ് മൈൻഡ് ഈവൻ ദ പീപ്പിൾസ് മൈൻഡ്. ഐ ബിലീവ് ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ അവർ ആക്ഷൻസ് ആൻഡ് ലേണിംഗ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഐ ഡു ബിലീവ് ഇൻ ഇറ്റ് ദാറ്റ് മിനിമലിസം ആസ് വെൽ ആസ് ദ എക്സ്ട്രീമിറ്റീസ് കോ എക്സിസ്റ്റ്. Also, when we look at Kerala's architecture, I definitely feel that there is a lot of influence from Chinese architecture. And also, you can take it from Portuguese architecture as well as from Netherlands. The Dutch influence is all architecture. Soundarya Sastram, when we talk about visual artists, I cannot just talk about painting world. I think in contemporary art world, we work with... scientists, we work with writers, we work with theater people, we work with all kinds of creative industry. So that is reflected in Kerala's architecture. You take contemporary architecture or traditional architecture, you know, I see there a lot of influence from Chinese architecture. That's my personal reading, and not necessarily to be correct. And also our music too draws heavily from global influences. Some of the rhythms are similar to those in Africa. Our literature, of course, draws heavily from the West and the other parts of the world like Latin America. Even M.T. Vasudevan Nair is said to have been highly influenced by William Faulkner. I have some YouTube videos and all things like that, you know, about the music. Even our Carnatic music has Western influence. Shandaram, Pahimam, Sangeet, Shyamala. You know, there is a YouTube, you can check it out. And God Save the Queen. All these kind of things, you know, music, art. You know, we can only see it in the kind of whole sense that, you know, art is universal. That's what I believe. That, you know, in my personal experiences also, I would like to say an anecdote. I received an award to go to London, and it was in 93, and I took an appointment with a gallery person in London, one of the finest gallery, a private gallery called Listen Gallery. I used to do my influences in the beginning of 90s, while I was working, I used to use lots of books in my work. I felt that, you know, I experienced it, taken it from that experiences from Mumbai streets. When I walked through the Mumbai റോഡുകളിൽ നടക്കുമ്പോൾ സ്ട്രീറ്റിൽ തന്നെ ബുക്കുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് നോക്കുമ്പോൾ ആൾക്കാർ ബുക്കിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന സീനുകൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ വാസ് തിങ്കിങ് അബൌട്ട് ദ മൊമെൻ്ററി ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്. ദ നോളജ് ഈസ് മൊമെൻ്ററി, നോളജ് ഈസ് ഓൾസോ ദർ ഇസ് എ കൈൻഡ് ഓഫ് അബ്സേഡിറ്റി വിച്ച് ഈസ് ഓൾസോ ഐ ലേൺഡ് ഇറ്റ് ഫ്രം തിയേറ്റർ. നമ്മുടെ നാടകങ്ങൾ, ഞാൻ നാടകം കളിച്ചിട്ട് ഉള്ള സമയത്ത് നാടകത്തിലുണ്ടായിരുന്നത് സാമുവൽ ബെക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്ന നാടകം അഭിനയിക്കുമ്പോഴും അതിൽ അബ്സേഡിറ്റിയെ പറ്റി പഠിക്കുന്നത് വെയ്റ്റിംഗ് ഫോർ ഗോദോ അഭിനയിച്ചു തുടങ്ങിയപ്പോഴാണ്. ആ സെയിം തിങ് ഐ എക്സ്പീരിയൻസ്ഡ് ഇൻ മുംബൈ. പീപ്പിൾ ആർ ദർ ഇസ് ലോട്ട് ഓഫ് അബ്സേഡിറ്റി ഇൻ ലൈഫ് ഇറ്റ്സെൽഫ് വിച്ച് ഐ യൂസ്ഡ് ഇറ്റ് ഇൻ മൈ വർക്ക്. യു നോ, ഐ വാസ് ആക്ച്വലി മമ്മിഫൈയിങ് ബുക്സ് പെയിൻറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് കളേഴ്സ്. സം ഓഫ് ദ ബുക്സ് ബേൺഡ് ഔട്ട് ബേൺഡ് ആൻഡ് ക്രിയേറ്റഡ് സംതിങ് ലൈക്ക് ദിസ്. സോ These images, I had a lot of images of these works. And ee gallery director nya ee work kaanichu kenjappa thanne avaru
they said it's an it's best way you are working, but I like to show you something nu parnittu avaru avare bookshelf inna oru artist inde book eduthu undu enne kaanichu. His name is John Latham. If you Google, you get to know one of the most important British artists. John Latham thine kurichu enikku arithillayirunnu, because you know akkalathe bookkal ivada kittuka allengil artine kurichulla magazines varya valare churukamayirunnu. ജോൺ ലാത്തിൻ്റെ ബുക്ക് ഓരോന്ന് ആ ബുക്ക് ആ കാറ്റലോഗ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഐ വാസ് റിയലി സ്റ്റണ്ട് ദാറ്റ് വൈ ഡിഡ് ഐ ഡു ദിസ് വർക്ക്. യു നോ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം കൈൻഡ് ഓഫ് ഫിലോസഫി, സെയിം കൈൻഡ് ഓഫ് വർക്ക് ഈസ് ഡൺ ഇറ്റ്. സോ 20 years അഗോ ഓർ യു നോ അറൌണ്ട് 40 years അഗോ ഈസ് ഡൺ ഇറ്റ്. ഐ വാസ് നോട്ട് റിയലി ഫെമിലിയർ. സോ ഐ തിങ്ക് യു നോ ദീസ് കൈൻഡ് ഓഫ് സെയിം വേവ് ലെങ്ത്, സെയിം കൈൻഡ് ഓഫ് മേ ബി ടെലിപ്പതിക് വേ ഓഫ് വർക്കിംഗ് ഓർ ദ യൂണിവേഴ്സൽ എസ്തെറ്റിക്സ് ആർ യൂണിവേഴ്സൽ. And in contemporary art, I don't think, you know, while I was studying in J.J. School of Arts, we used to learn about Rasa Shastra. And I was used to wonder, why do I learn all the 69 mudras or whatever, 64 mudras or whatever, you know. That aesthetics is not, I don't think when I look at a painting, I don't experience those kind of things. While I'm working, I never experience those kind of Rasa Shastras. I of course celebrate my life while I'm working painting or something like that. So these are the kind of understanding I have it. Thank you. Boss stopped his talk telling that Rasa Shastra was not at all influential in his life. Rasa Siddhantam adehathinte ലൈഫിൽ ഒട്ടും സ്വാധീനം ചെലുത്തേണ്ട കാര്യമില്ല എന്ന മട്ടിലാണ് പറഞ്ഞത്. ഓഫ് കോഴ്സ് ഫോർ എ പേഴ്സൺ ഹൂ പെയിൻറ്റ്സ് ആൻഡ് ഫോർ എ പേഴ്സൺ ഹൂ ക്യൂറേറ്റ്സ് ദാറ്റ് ഡയറക്ട്ലി ഡസ് നോട്ട് ടച്ച് ദ രസശാസ്ത്രാസ്. രസശാസ്ത്രത്തെ അത് പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ സ്പർശിക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം, without aesthetics, is it possible for us to analyze anything? Aesthetics is science. It is the science of art. Painting is a technique of making something. Sculpture is the technique of making something. Printmaking is the technique. And that technique is language, visual language. When we talk about visual language, നമ്മൾ ദൃശ്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ വി ഹാവ് ടു സീ ദറ്റ് ഹൗ ദിസ് ലാംഗ്വേജ് ഇസ് ടു ബി യൂസ്ഡ്, ഹൗ ദിസ് ലാംഗ്വേജ് ഇസ് ടു ബി ആർട്ടിക്കുലേറ്റഡ്. ആൻഡ് വെൻ ദിസ് ലാംഗ്വേജ് ഇസ് ആർട്ടിക്കുലേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ വേ, വി ക്രിയേറ്റ് എ സ്റ്റൈൽ. ദറ്റ് ഈസ് വൈ ഈവൻ ദ വെസ്റ്റേണേഴ്സ്, നോട്ട് ഓൺലി നൗ, ഈവൻ ബിഫോർ ദാറ്റ് വെസ്റ്റേണേഴ്സ് വർ ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യൻ ആർട്ട്. വൺ മേ വണ്ടർ Rembrandt was interested in Mughal art, and he got a number of impressions of Mughal art. Why? When we talk, we had influence from the West. Why do we not say that the West also was influenced by India? Endukondu nammal parayunnilla nammude kathakali. When Alice Bonner, that lady from I think Switzerland, when she came here, she went all the way to see Kathakali and popularized it all over the world, and now it has become a universal language of expression on stage. Think of the costume, ahariam, what we call. Who designed it? We do not know. But as Bose previously said, this much relation with music, dance, theater, painting, sculpture, all these things are amalgamated into one thing, that is the arts of Kerala. Keralathinte idinathu ellam cherthittundu adu aa samagratha, that integrated thing. That's the most important thing we have to see whenever we talk about Indian art or also Kerala art. That is the important thing. And by 1990s, you have to think of that. Why did not Kerala have any single
gallery. Only in the mid-1990s we got a single gallery for exhibiting our paintings and sculptures. That was first in Thrissur, Lalithakala Academy. They did not have their own building till then. അതുവരെ ലളിതകല അക്കാദമിക്ക് ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല. ദർബാർ ഹാൾ വന്നു. അപ്പോഴാണ് കേരളത്തിൽ എക്സിബിഷൻ സാധിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 20 കൊല്ലം കഴിഞ്ഞ് ലോകത്തെ തന്നെ, കേരളത്തിനെയും ഇന്ത്യയും ഒരു ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വി ഹാവ് ടു അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് വാസ് ബോസ് കൃഷ്ണമാചാരി ഹൂ ബ്രോട്ട് ഓർ ടോക്ക്ഡ് അബൌട്ട് ഇൻ്റർനാഷണൽ art, and that was Biennale. There is no doubt at all. ee Biennale namukku ivide vannu ennu parayum oru vaada edirppu undayirunnu. Njan bossine aadyathe Biennale pinne enikku yathra cheyyan pattadhu njan povarilla. Boss annu kandappen irukku choichu mark virodhamundo ennodu choichu boss. Njan parnju ende studentsine muluvan njan parnjeykkana ingode ningal kaanu ennu parnju endukondu ഒരു ഗാലറി ഇല്ലാത്തൊരു സ്ഥലത്താണ് ബിനാലെ. ഇതിനു മുമ്പ് ഡൽഹിയിലും മറ്റും ശ്രമിച്ചിട്ട് വളരെ പണമുള്ളവരും വളരെ സ്വാധീനമുള്ളവരും ഗവൺമെൻറ്റും ഒക്കെ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ബോസും ഏതാനും ചിലരും കൂടി ചെയ്തു. ഇസ് ഇറ്റ് നോട്ട് എ ഗ്രേറ്റ് തിങ്? ഇസ് ഇറ്റ് നോട്ട് എ ഗ്ലോബലൈസ്ഡ് തിങ്? ഇസ് ഇറ്റ് നോട്ട് എൻ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻ്റർനാഷണൽ ആസ്പെക്ട്സ് ഓഫ് ആർട്ട്? Is it not a great curation? She is a great curator, Meenakshi. So all these things we have to take together. Idella namukku orumichu edukkanam. Orumichu edukkumbole namukku art ennulla indre limitation Kerala evadiyayirunnu ninnathu. Artistukal illathadondalla artistukalkku purathekku varan saadhyamallayirunnu. Rivi Varmakkum adundayirunnu. Oru noottandu kazhinjittum adu nilkkunnu. അങ്ങനെ ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലത്തും ഗാലറികളുണ്ട്. എന്നിട്ടും എത്ര പേർക്ക് ആർട്ട് മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ബോസിനും മീനാക്ഷിക്കും പറയാൻ പറ്റും. ദേ ആർ ക്യൂറേറ്റേഴ്സ് ആൻഡ് ദേ ആർ മാനേജിങ് ഓൾ ദിസ് ആർട്ട് മോർ ദാൻ മീ. ഇറ്റ് ഈസ് ദേ ഹു ആർ എക്സ്പീരിയൻസ്ഡ് ഡയറക്ട്ലി വിത്ത് ദീസ് പീപ്പിൾ. A few things, because I mean it is important, and I think the only place that a Biennale could have happened was in Kerala because of the history that it has with engaging with the kind of conversations the Biennale wants to. It's almost good that there wasn't a market oriented gallery system, because what happens is that if you look at what Delhi is like or what Bombay, you know, there are different kinds of art worlds, and I think it was almost you know, it was just a perfect sort of vision to have the Biennale here, because it's a state that has that investment in humanities and culture and literature or films, you know, and culture is more important. Yes, absolutely. And so there is a willingness to engage in that conversation, you know, because now the Biennale is sort of a you know, everyone knows that that's what happens, you know, and it's nice to even have something like the Literary Fest and the Book Fair, and having all of these different kinds of platforms is quite important. But I think also it's moving away, like when we talk about aesthetics, I'm also interested in an aesthetics that is just not about form, you know. I talk about an aesthetics of my politics. So what does that look like, you know? How do I practice that? Does it come in my writing? Does it come in the way that I dress, you know? Because then some people will talk to me, but then they'll find out that my politics is of a particular kind of politics, you know? So because it is, I mean, we are a very classist society, but in Kerala those conversations are still, you're able to sort of bring that up, you can discuss and engage in that. So I think platforms for that can come from the infrastructures, like say that a Biennale will create, for example the Students Biennale, you know. I mean, where are we investing in education? It's something that Bose has discussed beforehand as well. How do we understand our histories and understand what, I mean, where do we begin a conversation around an aesthetics that's particular to Kerala or to India? In fact, like you said, we always think of his stern gaze and not from the kind of influences that
have happened through, whether it's colonialism or, you know, or trade, whatever you want to call it. But I think that, you know, this would be a stage for that conversation, no? How much time we have? Is any... 8 minutes. Does anyone have a question? If anyone has any questions or queries regarding the discussed topic, you can please raise your hands and our volunteers will be coming to you. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കാര്യമായി ഇംഗ്ലീഷ് അറിയില്ല. പേര് ഗിരിജാശങ്കർ, നാട് അമ്പലപ്പുഴ. എൻ്റെ ചോദ്യം ലളിതമായി മേനോ സാറിനുള്ളതാണ്. അദ്ദേഹം കൂടുതൽ മലയാളം പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി. കല, സംസ്കാരം, അറിവ്, തിരിച്ചറിവ്, ഇത് സാധാരണക്കാരിൽ എത്തിക്കാൻ വേണ്ടി കാക്കയുടെ വേഷത്തിൽ ഒരു കലാകാരൻ വന്ദിക്കുകയാണ് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. രസം ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് എങ്ങനെ വിപണനം ചെയ്യാം എന്നുള്ള വിഷയത്തിലേക്കാണ് ഇന്ന് സംസാരിച്ചത്. ബിനാലെ സാധാരണക്കാരൻ്റെ ഒരു അറിവിനെ വലുതാക്കാൻ വേണ്ടി ബോസാറും മറ്റുള്ളവരും ശ്രമിച്ചതൊക്കെ മേനോ സാർ പറഞ്ഞു. ഞാനും ബിനാലെ പോയാളാണ്. മീനാക്ഷി മാഠത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചോദിക്കുന്നത്, കലയാണേലും സംസ്കാരമാണേലും എല്ലാം എൻ്റെ ഭാഷയിൽ ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക, എങ്ങനെയാണ് അവന് അത് ആസ്വദിക്കാൻ കഴിയുക? ഇതാണ് എനിക്ക് മേനോ സാർ പറഞ്ഞു തരുന്നത്. ഏത് വിഷയമായാലും അതിൻ്റെ അടിസ്ഥാനമായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലല്ല, മിക്കവാറും എല്ലായിടത്തും, ഞാൻ നേരത്തെ രവിവർമ്മയെ ഉദ്ധരിച്ചത് അതുകൊണ്ടാണ്, കാണുന്നത് അതേപോലെ തന്നെ ചിത്രീകരിക്കുക എന്നുള്ള ഒരിതിൽ നമ്മൾ ഫിക്സ് ചെയ്തു. നമ്മൾ മാത്രമല്ല, അത് റെനൈസാൻസ് കാലത്ത് പാശ്ചാത്യ ലോകത്ത് വന്നൊരു ഫിക്സേഷനാണ്. അങ്ങനെ പാശ്ചാത്യ ലോകത്ത് വന്ന ആ ഫിക്സേഷൻ ആണ് റെംബ്രാൻഡിന് റെനൈസാൻസ് കഴിഞ്ഞ് വരുന്ന കാലഘട്ടത്തിലാണ് റെംബ്രാൻഡ് ലോകപ്രശസ്തനായിട്ടുള്ള ചിത്രകാരൻ. റെംബ്രാൻഡിന് അത് പോരാ എന്ന് തോന്നിയിട്ട് സ്വഭാവോക്തി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ലാത്തൊരു വാക്കാണ്, അതുകൊണ്ടാണ് ഞാൻ, കാരണം അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. അതിലേക്ക് കടക്കാതെ മുഗൾ ചിത്രങ്ങളിലേക്ക് മാറിയത് അത് പഠിക്കാനായിട്ട്. എന്തിന്? കാരണം കാണുന്നത് അതേപോലെ തന്നെ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ കണ്ടാൽ പോരെ? പിന്നെ അതിനകത്ത് ക്രാഫ്റ്റാണുള്ളത്. അവിടെ വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ബോസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചൈനീസ് ആർക്കിടെക്ചർ, കേരള ആർക്കിടെക്ചർ എന്നൊക്കെ തുറന്നു. നമ്മുടെ ക്ഷേത്രങ്ങൾ എടുക്കൂ, ക്ഷേത്രങ്ങളും വീടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ഷേത്രത്തിന് അതിൻ്റേതായ പ്രത്യേക രൂപം കൊടുക്കണം, ആ പ്രത്യേക രൂപത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ കൊടുക്കണം. അങ്ങനെയുള്ള അലങ്കാരങ്ങൾ കൊണ്ടാണ് ഒരു ആർക്കിടെക്ചറിനെ ക്ഷേത്രമാക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചില പ്രത്യേക ഘടന വരുമ്പോഴാണ് അതാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റുന്നത്. നമുക്ക് ഏതാണ്ട് രവിവർമ്മയുടെ ഒരു നൂറ്റാണ്ട് ഉദ്ദേശിക്കണം, അതിനകത്ത് നമ്മൾ നിന്നുപോയി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഞാൻ പലയിടത്തും കലാചരിത്രം പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് പോവാറില്ല. കലാചരിത്രം പഠിപ്പിക്കാത്തത് വലിയൊരു തെറ്റാണ്. ഏതിൻ്റെ ആയാലും ചരിത്രം അറിയണം. ഒരു സയൻസിൽ ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഏത് ബ്രാഞ്ചായാലും അതിൻ്റെ ഒരു ചരിത്രം എടുത്താലേ ഇന്ന് നമ്മൾ നിൽക്കാൻ പറ്റുള്ളൂ. മിനിങ്ങാന്ന് വന്നിരിക്കുന്ന ന്യൂസ് എന്താണെന്നറിയോ? അസ്ട്രോഫിസിക്സിൽ നമ്മളെന്ന് പറഞ്ഞാൽ അസ്ട്രോഫിസിസ്റ്റ്, അവർ ഇതുവരെ, അതായത് മിനിങ്ങാന്ന് വരെ കരുതിയതിനേക്കാൾ 100 times larger is the universe. അതുപോലെയാണ് കലയുടെ കാര്യവും. നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് പിക്കാസോ നമ്മൾ എടുക്കുന്നു, ഒരു കാലഘട്ടമാണ്. എന്തിനു വന്നു ആ മാറ്റം? എന്തുകൊണ്ട് വന്നു? ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ബൈനാലെ വന്നപ്പോൾ ഒരു ജമ്പാണ്. ഇറ്റ് വാസ് നോട്ട് എൻ ഇവല്യൂഷണറി തിങ്.
ഒരു ചാട്ടം അവിടെ. സാറ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് സെയിം സംഭവം തന്നെയാണ്. നമ്മൾ സാഹചര്യങ്ങൾ ഒരുക്കണം പഠിക്കുവാൻ വേണ്ടിയിട്ട്. അത് ഇത് സാഹിത്യത്തെക്കുറിച്ച് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. 100% താല്പര്യമുള്ളവരെ ഇങ്ങോട്ട് വരത്തുള്ളൂ. കുറച്ച് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറൈൻ ഡ്രൈവിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോകുമായിരുന്നു. 100% ബിലീവ് ഇൻ വാട്ട് യു ഡു വാട്ട് യു വാണ്ട് ടു നോ. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഒരു നമ്മൾ 25-50 പേർ ഇവിടെ ഉണ്ട് അല്ലേ. താല്പര്യം ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മളുടെ കുട്ടികൾക്ക് താല്പര്യം ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സമകാലീന കലയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ കലയെക്കുറിച്ചിട്ട് ഉള്ള, സാർ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഗാലറികളും ഉണ്ടായിരുന്ന സമയമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 3-4 ഗാലറികളുണ്ട്. പക്ഷേ നമ്മൾ പുറത്ത് പോകുവാൻ സാഹചര്യമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ കാണുന്നതും ആ കുട്ടികൾക്ക് കാണുവാനും പഠിക്കുവാനുള്ള അവസരങ്ങൾ ഗാലറികളും മ്യൂസിയങ്ങളും കൊടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, കൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല, ഇതൊക്കെ നാം വളരെയധികം ചിന്തിച്ചിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വളരുന്നത്. അവരുടെ കൾച്ചറൽ എക്കണോമി തന്നെ ഒരു രാജ്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്തിൻ്റെ ഒരു ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം സാറിനോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ലണ്ടനിൽ 80% യാത്ര ചെയ്യുന്ന ആൾക്കാരിൽ 80% ആൾക്കാർ സാംസ്കാരിക സമുച്ചയങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക ലോകത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്, കാണുവാൻ വേണ്ടിയിട്ട്, ഗാലറികളും മ്യൂസിയങ്ങളും കാണാൻ വേണ്ടിയിട്ട്. 80% ഓഫ് ദ പീപ്പിൾ ആർ വിസിറ്റിംഗ് ടു ലണ്ടൻ ഫോർ കൾച്ചറൽ റീസൺസ്. 5 pounds ഒരു രാജ്യത്തിൻ്റെ GDP അല്ല, 5 pounds 1 pound അഞ്ചിൽ പൗണ്ടിൽ നിന്ന് 1 pound ആ കൺട്രി UK ഇൻവെസ്റ്റിംഗ് ഫോർ കൾച്ചർ. നമ്മുടെ ഓൾ ഓവർ ഇന്ത്യ വി ഡോണ്ട് ഹാവ് കൾച്ചറൽ പോളിസി എന്ന് പറയുന്ന സാധനമേ ഇല്ല. 0.2% ആണ് നമ്മുടെ മൊത്ത വരുമാനത്തിൻ്റെ ഇതിൽ നിന്ന് 0.2%. അപ്പോൾ കൾച്ചറിന് വാല്യൂ കൊടുക്കാത്തൊരു സ്ഥലം, കൾച്ചർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നൊരു സ്ഥലത്ത് നമ്മൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സ്ഥാപനങ്ങളോ ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ല. അതുകൊണ്ടാണ് 1968 നമ്മുടെ ഫസ്റ്റ് ട്രിനാലെ, ലോകത്തിൽ ആദ്യത്തെ ട്രിനാലെ ഇന്ത്യയിലാണ് നടന്നത്. ബിനാലെ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിലൊരിക്കൽ നടക്കുന്നു, ട്രിനാലെ 3 വർഷത്തിലൊരിക്കൽ നടക്കുന്നു. ഡോക്ടർ മുൽക്ക് രാജ് ആനന്ദും സുഹൃത്തുക്കളും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണം അന്നത്തെ പ്രധാനമന്ത്രി ചെയർമാനായിരുന്ന സ്ഥാപനം സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, ഇങ്ങനത്തെ അക്കാദമികളുടെയൊക്കെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വിഷയത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ്. അതുകൊണ്ടാണ് അക്കാദമികളൊക്കെ വന്നത്. നമുക്ക് കുറേയധികം അക്കാദമികളും ഗാലറികളും മ്യൂസിയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും. താങ്ക് യു, നന്ദി. താങ്ക് യു സർ. ഐ ആം ഹിയർ ടു സ്പെൽ ഔട്ട് താങ്ക്സ് ടു ശ്രീ ബോസ് കൃഷ്ണമാചാര്യ, ശ്രീമതി മീനാക്ഷി തിരുക്കൂട് ആൻഡ് വിജയകുമാർ മേനോൻ സർ ഫോർ ദ ഡിലൈറ്റ്ഫുൾ സെഷൻ. As a token of love and appreciation, we wish to hand over a memento to the eminent personalities. I invite Dr. Ajay Shankar to do the honors. I also invite Sri Bosa, Bos Krishnamacharya to receive the same.